students welcome back to Bosco campus vision in the previous session we were discussing the concept of lending and borrowing under CAPM model so in this session we are moving on to the next important topic under CAPM that is SML and CML SML means security market line and CML means capital market line സോ ദസ്റ്റ് വൺ ഇസ് എസ് എം എൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിങ് മോഡൽ ഇറ്റ് ഷോസ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഓർ പോർട്ട്ഫോളിയോ സോ സി എ പി എം മോഡല് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇൻ കേസ് ഓഫ് പോർട്ട്ഫോളിയോസ് ഇൻവോൾവിംഗ് കംപ്ലീറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വേദ ദ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ടെൻസ് ടു ബി സീറോ ദർ ഇസ് ഓൺലി സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർഡ് ബൈ ദ ബീറ്റ സോ ദ ഓൺലി ഡയമെൻഷൻസ് വിറ്റ് ഷുഡ് ബി കൺസേൺഡ് ഇൻസ് ഇസ് എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് ബീറ്റ സോ കംപ്ലീറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ഒരിക്കലും അല്ല എന്നാലും ഒരു പരിധിവരെയുള്ള ഡൈവേഴ്സിഫിക്കേഷനിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എലമെൻറ്റ്സ് കൺട്രോൾ ചെയ്ത് നമുക്കൊരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനത്തെ കേസിൽ നമ്മൾ മെഷർ ചെയ്യേണ്ട ഒറ്റ റിസ്ക്കേ ഉള്ളൂ അത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് അത് മെഷർ ചെയ്യുന്നത് ബി ടാക്ക് കോഫിഷ്യൻറ്റ് വെച്ചിട്ടാണ് സോ ഇവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് വരാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ മെഷർ ചെയ്യേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്കും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേണുമാണ് സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് എസ് എം എൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് ആൻഡ് ദ റിലേഷൻഷിപ്പ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ദാറ്റ് ഇസ്വൽ ടു ആർ ഐ ഡാഷ്സ് ഇക്വൽ ടു ആർ എഫ് പ്ലസ് ബി ടൈൻ ആർ എം ഡാഷ് മൈനസ് ആർ എഫ് സോ സി എ പി എം മോഡലിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സെയിം ഫോർമുലയാണ് ഇവിടെ എസ് എം എൽ റെപ്രസെൻറ്റേഷനും യൂസ് ചെയ്യുന്നത് റിസ്ക് ഫ്രീ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് സിസ്റ്റമാറ്റിക് റിസ്ക്കായ ബീറ്റ ഇൻറ്റു ആർ എം ഡാഷ് മൈനസ് ആർ എഫ് അതായത് അഡീഷണൽ റിസ്ക് എടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അഡീഷണൽ റിട്ടേൺ റിസ്ക് പ്രീമിയം അതാണ് ആർ എം ഡാഷ് മൈനസ് ആർ എഫ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അത് സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും സൊ ലസ് കൺസിഡർ ആൻ എക്സ് വൈ ഗ്രാഫ് വേ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആ പ്ലോട്ട്ഡ് ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ദ ബീറ്റ കോ ഓൺ ദ എക്സ് ആക്സിസ് എ റിസ്ക് ഫ്രീ അസെറ്റ് ആസ് ആൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇക്വലൻറ്റ് ടു ആർ എഫ് ആൻഡ് ദ ബീറ്റ കോ എഫിഷ്യൻറ്റ്സ് സീറോ സോ ഇവിടുത്തെ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വൈ ആക്സസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ റെപ്രസെൻ്റ് ചെയ്യുന്നു എക്സ് ആക്സസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്കായ ബിറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നു സൊ ഒരു റിസ്ക് ഫ്രീ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ആർ എഫ് എന്ന സിമ്പിളിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സോ അവിടുത്തെ ബീറ്റ കോഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണ് സോ സീറോ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ആർ എഫ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്

സോ അഡീഷണൽ റിസ്ക് എടുക്കുന്നത് വഴി ഒരു അഡീഷണൽ റിട്ടേൺ ആണ് ഇൻവെസ്റ്ററിന് ലഭിക്കുന്നത് നേരത്തെ നമ്മൾ ഒരു റിസ്ക്കും എടുക്കാത്തത് കൊണ്ടാണ് ഒരു റിസ്ക് ഫ്രീ റേറ്റ് ആയ ചെറിയ എമൗണ്ട് കിട്ടിയത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി അധികം റിട്ടേൺ കിട്ടുന്നുണ്ട് സോ ഈ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദീസ് ടു പോയിന്റ് ഇസ് നോൺ ആസ് എസ് എം എൽ സോ ഈ രണ്ട് പോയിന്റ്സ് ആയ ആർ എഫും ആർ എം ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എസ് എം എൽ എന്ന് പറയുന്നത് ആർ എഫ് എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ആർ എം എന്ന് പറയുന്നത് റിസ്കി പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് സോ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇസ് ദ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് സി എ പി എം ആൻഡ് ഇറ്റ് ഷോസ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഓർ പോർട്ട്ഫോളിയോ സോ ദിസ് ഇസ് ആൾ അബൌട്ട് എസ് എം എൽ സോ നൗ യു വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ദാറ്റ് ഇസ് സി എം എൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ സി എം എൽ ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി ഇറ്റ് ഷോസ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടോട്ടൽ റിസ്ക് ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി സോ നേരത്തെ എസ് എം എൽ എന്ന് പറയുന്നത് സി എ പി എം മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ഇവിടെ സി എം എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്

സൊ ടോട്ടൽ റിസ്ക് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ബൂത്ത് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഇറ്റ് ഷോസ് ദ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് ഫോർ ഓൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ദേ വുഡ് ഓൾ ലൈ അലോങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ സോ നേരത്തെ എസ് എം എൽ എല്ലാ തരത്തിലുള്ള പോർട്ട്ഫോളിയോസും കാണിക്കുമായിരുന്നു വെതർ ദേ ആർ എഫിഷ്യൻറ്റ് ഓർ ഇൻ എഫിഷ്യൻറ്റ് ബട്ട് ഇവിടെ സി എം എൽ എന്ന് പറയുന്നത് റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ മാത്രമാണ് ആ സി എം എൽ ലൈനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് ആണ് ആൻഡ് ദിസ് റിലേഷൻ ഓഫ് എനി എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഓൺ സി എം എൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആർ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ എഫ് പ്ലസ് ആർ എം ഡാഷ് മൈനസ് ആർ എഫ് ദ ഹോൾ ഡിവൈഡ് ബൈ സിക്മ എം പ്ലസ് സിഗ്മ ഇ സോ ആർ ഇ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ആർ എഫ് പ്ലസ് ആർ എം ഡാഷ് മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ സിഗ്മ എം പ്ലസ് സിഗ്മാ സോ ആർ എഫ് നമുക്കറിയാം റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇനി ആർ എം ഡാഷ് മൈനസ് ആർ എഫ് ദ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എം എന്ന് പറയുന്നത് റിസ്ക് പ്രീമിയമാണ് എക്സ്ട്രാ റിസ്ക് എടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേണിനെയാണ് നമ്മൾ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് സോ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ആർ എം ഡാഷ് മൈനസ് ആർ എഫ് ബൈ സിഗ്മ എം ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിഗ്മ ഇ ആണ് സിഗ്മ ഇ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിനെയാണ് സോ ഈ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ വാല്യൂ നമ്മൾ റിസ്ക് പ്രീമിയമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ റിസ്ക് പ്രീമിയം ലഭിക്കും സോ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ റിസ്ക് പ്രീമിയം അതാണ് സി എം എൽ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ലെറ്റസ് കൺസിഡർ ആൻ എക്സ് വൈ ഗ്രാഫ് വിത്ത് എക്സ്പെക്ടഡ് റിട്ടേൺ ആ പ്ലോട്ടഡ് ഓൺ ദ വൈ ആക്സസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓൺ ദ എക്സ് ആക്സസ്

സോ റിസ്ക് ഫ്രീ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും അതിനെയാണ് നമ്മൾ ആർ എഫ് എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നത് പക്ഷേ കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സസ് റിട്ടേൺ കിട്ടും സോ ഈ റിസ്ക് ഫ്രീ അസറ്റിൻ്റെ റിട്ടേണും റിസ്കി മാർക്കറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ റിട്ടേണും തമ്മിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് സോ റിസ്ക് ഫ്രീ അസറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിലുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് ആൻഡ് ഓൾ ദ പോർട്ട്ഫോളിയോസ് അതേ ദൻഡ് ദ എഫിഷ്യൻറ്റ് വൺ വിൽ ലൈ ബിലോ ദിസ് ലൈൻ സോ നോൺ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത് സോ ദ ലൈൻ ഫോംഡ് ബൈ മിക്സിംഗ് ദ റിസ്കി മാർക്കറ്റ് പോർട്ട്ഫോളിയോ വിത്ത് ദ റിസ്ക് ഫ്രീ അസെറ്റ് ഇസ് നോൺ ആസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ So capital market line is the graphical representation of capital market theory and it shows the linear relationship between the total risk and the expected return of a security. So this is all about capital market line. So next we will look into some of the main differences between SML and CML. Under SML, risk is defined as systematic risk and is measured using beta.

second point sml is valid for all portfolios whether efficient or inefficient whereas cml is valid only for efficient portfolios so sml ഫോർ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സോ എസ് എം എൽ ൽ അങ്ങനെ എഫിഷ്യൻറ്റ് ഇൻഎഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഒന്നും ഇല്ല എല്ലാ പോർട്ട്ഫോളിയോസിനെയും റെപ്രസെൻ്റ് ചെയ്യും പക്ഷെ സി എം എൽ എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് സി എം എൽ

So in this session we discussed the concept of security market line and capital market line and the major differences between these two hope all are with the topic thank you